ഹൈ ഹോൾ ജില്ലാ റിയൽ ലൈഫ് ആംഗ്ലേജ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബേപ്പൂർ തന്നെയാണ് ഒരു അൾട്രാലൈറ്റ് ഗെയിമിനാണ് വന്നിട്ടുള്ളത് ചെറിയ ലൂക്കാന ട്രേഡേഴ്സിൻ്റെ ചെറിയൊരു ഷാഡ് വന്നിട്ടുണ്ട് വളരെ കുഞ്ഞ് ഷാഡാണ് ആ ഷാഡിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് അതിനകത്ത് നമ്മൾ ഇട്ടിട്ടുള്ളത് 1.5 ഗ്രാമിൻ്റെ ജിഗഡാണ് ജിഗഡാണ് ഇപ്പം ചെറിയ അൾട്രാലൈറ്റിൻ്റെ ജിഗഡാണ് കിട്ടാനില്ലാത്തത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടാക്കിൾസുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും അപ്പോൾ ഓക്കെ ആദ്യം നമുക്ക് കാസ്റ്റ് ചെയ്തിട്ട് മീൻ കിട്ടും നോക്കാം അതിൻ്റെ ശേഷമല്ലേ ടാക്കിൾസൊക്കെ ഒന്ന് കാണാം ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ വോയിസുകൾ കംപ്ലീറ്റ് കാറ്റിൻ്റെ ചൂടമ്പടി കാരണം അടോസരപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് ഞാൻ വോയിസ് ഓവറാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ തന്നെ നമുക്ക് നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട് നല്ല ഓട്ടം ഓടുന്നുണ്ട് ട്രാഗിൻ്റെ സൗണ്ടൊക്കെ കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഈ നാച്ചുറൽ വോയിസുകൾ കട്ട് ചെയ്യാതെ വെച്ചിട്ടുള്ളത് സൂപ്പർ വർക്ക് അടിച്ചിട്ടുണ്ട് ലുക്കാൻ്റെ ഷാഡിൽ തന്നെ നമുക്കൊരു അടിപൊളി വറ്റടിച്ചിട്ടുണ്ട് സൂപ്പർ വറ്റ വറ്റായത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കാടുക്കാണ് റിലീസ് ചെയ്യുന്നില്ല അത്യാവശ്യം സൈസ് ഉണ്ട് 300 ഗ്രാം ഒക്കെ ഉണ്ട് ചെറിയ 1.5 ഗ്രാമിൻ്റെ ജിഗഡിൽ ചെറിയ ഷാഡ് കാറ്റിനെ അതിജീവിച്ച് കാസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ വെല്ലുവിളിയാണ് എങ്കിലും അത്യാവശ്യം നല്ല സ്ട്രൈക്കുകൾ കിട്ടുന്നുണ്ട് നല്ലൊരു കലുവയാണ് നമുക്കിപ്പോൾ പ്രാവശ്യം അടിച്ചിട്ടുള്ളത് കലുവയൊക്കെ ലൂറിൽ അപൂർവമായിട്ട് അടിക്കുന്ന മീനാണ് ചെറിയ ഷാഡായതുകൊണ്ട് തന്നെ നന്നായിട്ട് കയറി പിടിക്കുന്നുണ്ട് എന്തൊരു ഭംഗിയാണ് ഇതിനെ നോക്കി നമുക്ക് കിട്ടിയിട്ടുള്ള കലുവയാണ് റിലീസ് ചെയ്യാൻ പോവാണ് കലുവ വലിയ വളരുന്ന മീനൊന്നല്ല എങ്കിലും നമ്മൾ റിലീസ് ചെയ്യണം കലുവ അത്ര വലിയൊരു മീനായിട്ട് വളരുന്ന മീനൊന്നുമല്ല എങ്കിലും ക്യാച്ച് ആൻഡ് റിലീസിനെ പ്രോത്സാഹിപ്പിക്കുക അൾട്രാലൈറ്റിൽ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളതിനെ റിലീസ് ഷാഡ് വെള്ളത്തിൽ വീണ് നമ്മൾ റിട്രൈവ് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങുമ്പം തന്നെ സ്ട്രൈക്ക് തുടങ്ങുന്നുണ്ട് നമുക്ക് എന്തോ ഒരു മീനും കൂടെ അടിച്ചിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് പൊങ്ങിയിട്ടൊന്ന് നോക്കാം വീണ്ടും നമുക്ക് അടിച്ചിട്ടുള്ളത് ഒരു കലുവ തന്നെയാണ് കലുവ കല്ലിൻ്റെ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് ഒന്ന് താവാൻ വെച്ച് ഇങ്ങോട്ട് റിട്രൈവ് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ തന്നെ തട്ടത്തേക്ക് എത്തുന്നതിൻ്റെ മുന്നേ 4-5 സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് അപൂർവേ ഉക്കാവുന്നുള്ളൂ പെട്ടെന്ന് നല്ല കാറ്റുള്ളത് കാരണമാണെന്ന് തോന്നുന്നു ഉക്കാവാൻ ചെറിയ പ്രയാസമുണ്ട് അപ്പം നമ്മുടെ ഈ കലവയുടെ കൂടെ ഉക്ക് നമുക്ക് റിമൂവ് ചെയ്യാം ഉക്ക് വലിയ പരിക്കുകളൊന്നും പറ്റുന്നില്ല ചെറിയ ഉക്കായത് കാരണം തന്നെ നമുക്കതിനെയും റിലീസ് ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് വിളിക്കുന്നുണ്ട് അൾട്രാലൈറ്റ് ഫിഷിങ്ങിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തപ്പം തന്നെ അപ്പോൾ അൾട്രാലൈറ്റ് ഫിഷിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിനായിട്ടുള്ള ടാക്കിൾസുകൾ തന്നെ ഉപയോഗിക്കുക ഇടയ്ക്ക് നമുക്കൊരു മീനും കൂടെ കയറിയിരുന്നു അതിൻ്റെ സ്ട്രൈക്ക് വീഡിയോ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ കാറ്റും കോളൊക്കെ ഉള്ള ടൈമിലും അതിനെ അതിജീവിച്ച് ചെറിയ ഷാഡുകൾ ആക്ഷനിൽ വലിക്കണമെങ്കിൽ ഹെവി ടാക്കിൾസുകൾ ഉപയോഗിച്ച് നമുക്ക് അത് കാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അൾട്രാലൈറ്റിന് ചെറിയ ടാക്കിൾസുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ എല്ലാം ചെറുതായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 22 LB ലീഡർ ലൈനും വളരെ കുഞ്ഞൊരു പാസ്ട്രാച്ചും അതുപോലെ തന്നെ 800 സീരീസിൻ്റെ റീലിൽ 13
എൽബിയുടെ ബ്രൈഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 13 LB 10 LB ഒക്കെയാണ് നമുക്ക് ഈ ചെറിയ ഷാഡുകൾ കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ വെയ്റ്റിനെ നമുക്ക് കാസ്റ്റ് ചെയ്ത് ടാർജറ്റിൽ എത്തിക്കണമെങ്കിൽ നമ്മളെ ബ്രൈഡ് വളരെ ചെറുതായിരിക്കണം. മീനുകളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് തന്നെ വിശേഷങ്ങളും പറയാമെന്ന് വിചാരിച്ച്. അപ്പം ചെറിയ ഷാഡുകളും ചെറിയ ലൂറുകളൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ വളരെ നേരിയ ബ്രൈഡ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ വളരെ നേരിയതായിട്ടുള്ള ലീഡർ ലൈൻ ഉപയോഗിക്കുക. അപ്പോൾ ഈ വളരെ നേരിയ ബ്രൈഡ്, അതായത് 13 LB ബ്രൈഡൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വലിയ റീലിൽ അത് ഒരുപാട് ബ്രൈഡ് വേണ്ടി വരും, കാസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ നമ്മുടെ ബെയിലാമ്പിൻ്റെ ഒക്കെ അകത്ത് കുടുങ്ങാനൊക്കെയുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ റീലും ചെറുതാക്കുക, അതുപോലെ ലൈറ്റായിട്ടുള്ള റോഡുകൾ ഉപയോഗിക്കുക. നല്ല ഹരമുള്ള ഫിഷിങ്ങാണ് അൾട്രാലൈറ്റ് ഫിഷിങ്. ഫിഷിങ്ങിനെ ആസ്വദിച്ച് നമുക്ക് മീൻ പിടിക്കാൻ പറ്റും, വളരെ ആസ്വദ്യമായിട്ട് മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ ഇടയിൽ ഇപ്പം മാംഗ്ലേസിൻ്റെ ഇടയിൽ അൾട്രാലൈറ്റ് ഫിഷിങ് ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാം, വാട്സപ്പിൽ വരാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാം. നല്ലൊരു ഫിഷിങ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഈ വൈകിയ വേളയിൽ റെഡായി തുടങ്ങി വൈൻഡപ്പ് ചെയ്യാൻ നേരത്ത് കിട്ടിയ ഈ കലവയെ കൂടി ഒന്ന് റിലീസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടാക്കിൾസുകളൊക്കെ എന്തൊക്കെ ഉപയോഗിച്ചത് ഒന്ന് കാണാം. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന റീല് എന്ന് പറഞ്ഞാൽ റിയോബിയുടെ ഒരു 800 സീരീസ് റീലാണ്. ഫുള്ളി മാനുഫാക്ചറിങ് ആൻഡ് എൻജിനീയറിങ് ഫുള്ളി ജപ്പാനാണ്. 800 സീരീസ് ആണുള്ളത്. ഇതിനകത്ത് നമ്മൾ ഇന്ന് ഉപയോഗിച്ചിട്ടുള്ള ബ്രൈഡ് എന്ന് പറയുന്നത് റിക്കിമോറുണ്ട്, 13 LB ബ്രൈഡാണ്. അതുപോലെ തന്നെ റോഡ്, നമ്മൾ അൾട്രാലൈറ്റ് റോഡല്ല, ഒരു ലൈറ്റ് റോഡാണ്, ദൈവ ക്രോസ്ഫയറിൻ്റെ ഒരു 8 ഫിറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ വന്ന സാധനം ലൂക്കാനയുടെ വളരെ കുഞ്ഞി ഷാഡ്. ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് 1.5 ഗ്രാമിൻ്റെ ജിഗഡാണ്. ജിഗഡ് ഇപ്പം കിട്ടാനില്ല കൂടി. അപ്പം ആ ജിഗഡ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം മീൻ അടിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വലുതായി വരുന്ന മീനുകളെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയാൽ റിലീസ് ചെയ്യുക. ഇതിനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ